സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നു കഴിഞ്ഞാൽ ചില മാധ്യമങ്ങൾ ഇതുപോലെയുള്ള പല തെറ്റായ വാർത്തകളും കൊടുക്കാറുണ്ട്. സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരായി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ബഹുജനാഭിപ്രായം രൂപപ്പെടുത്താനും ജനങ്ങളെ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൽ അണിനിരത്താനുമാണ്. അതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം പ്രധാനമായി തീരുമാനമെടുത്തത്. അതോടൊപ്പം സി പി ഐ എം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. കോൺഗ്രസിനെപ്പോലെയോ ബി ജെ പിയെ പോലെയോ ഉള്ള ഒരു പാർട്ടിയല്ല. അത് അടിമുതൽ മുടിവരെ സേവനം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള കേഡർമാരും ഒക്കെയുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സമൂഹത്തിലുള്ള പല തെറ്റായ പ്രവണതകളും പാർട്ടി കേഡർമാരിലേക്കും വരും. അതിനെതിരായിട്ടുള്ള തെറ്റുതിരുത്തൽ രേഖയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്. ആ തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായി സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തെ തെറ്റായ പ്രവണതകളെക്കുറിച്ച് പറയുക എന്നതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കാനല്ല സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്നത്. ഇ പി ജയരാജൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സമുന്നതനായിട്ടുള്ള നേതാവാണ്. പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ ക്രൂരമായ ആക്രമണത്തിനിരയായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ടുള്ള ഉൾപാർട്ടി സമരം സ്വാഭാവികമായിട്ടും നടക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യാനുള്ള ഒരു രേഖയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്. അതിൽ കൂടുതൽ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് എന്ത് നടന്നു, എന്ത് ചർച്ച ചെയ്തു എന്ന കാര്യം നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ പാല് ചുരത്തുന്ന അകിടിൽ നിന്ന് ചോര കിട്ടുമോ എന്നാണ് വലതുപക്ഷ മാധ്യമങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് എല്ലാ അവസരത്തിലും മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിസോർട്ടിനെതിരെ ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പരാതിയും നൽകിയിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് എത്രയോ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതെല്ലാം മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. പാർട്ടി എടുത്ത തീരുമാനമാണ് മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത്, ജനങ്ങളോട് സംവദിക്കുന്നത്. അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്നു എന്ന യാതൊരു ചർച്ചയും നിഗമനവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. പല വാർത്തകളും വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് ബുള്ളറ്റ് പ്രൂഫ് കാറ് അനുവദിച്ചിട്ടുണ്ട് എന്ന വ്യാജ വാർത്ത കൊടുത്തവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷം മാധ്യമങ്ങളും. അങ്ങനെ സി പി എം പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കുമെതിരായി ഒട്ടേറെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നല്ല വൈദഗ്ധ്യമുള്ളവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ താങ്കൾ പറഞ്ഞു എന്ന് പറയുന്നതും വ്യാജ വാർത്തയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് എന്ത് നടന്നു എന്നാണ് നിങ്ങൾക്കറിയേണ്ടത്. എന്തെല്ലാം ചർച്ച നടന്നു അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടുള്ള ചർച്ചയാണ്. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ബഹുജനാഭിപ്രായം രൂപീകരിക്കണം. അതോടൊപ്പം ഈ പാർട്ടിയുടെ വിപ്ലവപരമായിട്ടുള്ള അതിൻ്റെ ആത്മശുദ്ധി നിലനിർത്തത്തക്ക നിലയിലുള്ള പ്രവണതകൾക്ക് വേണ്ടിയുള്ള നല്ല നിലക്കുള്ള ഇടപെടൽ പാർട്ടി ബ്രാഞ്ച് മുതൽ മേലോട്ടുള്ള എല്ലാ ഘടകങ്ങളും നടത്തണം എന്ന അടിസ്ഥാനത്തിലുള്ള ഒരു തെറ്റുതിരുത്തൽ രേഖയാണ് പാർട്ടി അംഗീകരിച്ചത്. അതിനെ സമൂഹത്തിൽ ജീർണതയുണ്ടല്ലോ. അപ്പോൾ സമൂഹത്തിലെ ജീർണത നിലവിലുള്ള സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമത്തെ വിപ്ലവപരമായി മാറ്റിത്തീർക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിനകത്തും കുറേശ്ശെ നുഴഞ്ഞു കയറും. ആ നുഴഞ്ഞു കയറുന്ന എല്ലാ പ്രവണതകളും അത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എന്നിലും
അത്തരം തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ ആ പ്രവണതകൾക്കെതിരായിട്ടുള്ള ഒരു സമരം പാർട്ടിക്കകത്ത് നടത്തണം എന്നതാണ് തെറ്റിദ്ധരിപ്പിക്കൽ രേഖയുടെ സാരാംശം. അതനുസരിച്ചുള്ള ചർച്ചകൾ ഇനി അങ്ങോട്ട് കേരളത്തിലെ പാർട്ടിക്കകത്ത് നടത്തും. അത് ജനങ്ങൾക്ക് മുമ്പിൽ നല്ല തിളക്കമാർന്ന ഒരു പാർട്ടിയായിട്ട് സി പി എമ്മിനെ മാറ്റാൻ സഹായിക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം അങ്ങനെ ഒരു റിസോർട്ട് നടത്തുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം കുടുംബം ചേർന്നിട്ട് 30 കോടി ചെലവിട്ടിട്ടാണ് നിർമ്മാണം എന്ന് അറിയാം. അല്ല, കേന്ദ്ര കമ്മിറ്റി അങ്ങനെ ഒരു റിസോർട്ട് നടത്തുന്നതായിട്ട് ഞാൻ ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. വിളിക്കില്ല, പദ്ധതിയെ കുറിച്ച് താങ്കൾക്കൊന്നും അറിയില്ല. അല്ല, അതല്ലേ, അതൊക്കെ പദ്ധതി നാട്ടിൽ പല സ്ഥലത്തും പല പദ്ധതികളും നടക്കുന്നുണ്ടോ? അതേക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെയാ പറയാ? ഞാൻ ആ പ്രദേശത്ത് ഒന്നും പോയിട്ടില്ല. അല്ല, എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, നമ്മുടെ നാട്ടിൽ ഇതേവരെ ഇല്ലാത്ത നിലക്ക് മതപരമായിട്ടുള്ള വർഗീയത ശക്തിപ്പെടുത്തുന്നു, അന്യമത സ്പർദ്ധ നാട്ടിൽ ശക്തിപ്പെടുന്നു, യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിൽ പോലും ലഹരിയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു, തെറ്റായിട്ടുള്ള പ്രവണതകൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അതാണ് എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരെ അലവസരപ്പെടുത്തുന്നത്. ഈ പാർക്ക് ഈ നടക്കുന്ന സമയത്ത് പിന്നെ അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള എതിർത്ത് രംഗത്ത് വന്നിരുന്നു. താങ്കൾ അന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അല്ല, ഞാനിപ്പോൾ നിങ്ങളീ പറഞ്ഞ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. ഓക്കെ, ഇ പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പി ജയരാജൻ. വാർത്ത തള്ളുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതെല്ലാം വലതുപക്ഷ മാധ്യമ സൃഷ്ടിയെന്ന് മാധ്യമങ്ങളെ വിമർശിക്കുകയും ചെയ്തു. പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, തീരുമാനങ്ങൾ, അതെല്ലാം തന്നെ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാത്രമാണെന്നും മറ്റു ചർച്ചകളൊന്നും തന്നെ പൊതുവായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അക്കാര്യത്തിൽ തനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങളാകെ ആ സമിതിയിൽ ചർച്ച നടന്നത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം, പാർട്ടിയെ ശക്തിപ്പെടുത്തി കൃത്യമായ ഘടകങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തണം, അത്തരം കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാന സമിതിയിൽ ചർച്ച ആയതെന്നും പി ജയരാജൻ പറഞ്ഞു വെച്ചു. എന്നാൽ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള ആരോപണം, അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചോ എന്ന ചോദ്യത്തിന് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പറയേണ്ടതല്ലെന്നും അത് പറയേണ്ടയാൾ സംസ്ഥാന സെക്രട്ടറി മാത്രമാണെന്നും പി ജയരാജൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സജോ, അല്പം മുൻപ് വന്ന ഈ ഒരു വാർത്തയിൽ അദ്ദേഹം പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞത് അത്തരത്തിൽ ഒരു കാര്യമില്ല, എന്നാൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാന സമിതിയിൽ ചർച്ചയായത് മറ്റു പല കാര്യങ്ങളുമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം, ഇത്തരം കാര്യങ്ങളാണ്, ഒരു തെറ്റുതിരുത്തലിനുള്ള കാര്യങ്ങളാണ് ചർച്ചയായത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയായില്ല എന്ന മട്ടിൽ തന്നെയാണ് പി ജയരാജൻ സംസാരിച്ചത്. കൂടുതൽ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു? സ്മിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാർത്തയെ പരിപൂർണാർത്ഥത്തിൽ തള്ളാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി ഐ എമ്മിലെ കണ്ണൂർ ചേരിയിൽ രൂപപ്പെട്ട വിഭാഗീയതയുടെ തുടർച്ചയാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ വിവാദം, ഇ പി ജയരാജനെതിരായ ആരോപണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. അതായത് കണ്ണൂർ മൊറാഴ വെള്ളിക്കീലിലാണ് ഇ പി ജയരാജന്റെ മകൻ പി കെ ജയസൻ, പുതുച്ചേരി കോറോത്ത് ജയസൻ ഡയറക്ടറായ വൈദേഹം എന്ന പേരിലുള്ള ആയുർവേദ റിസോർട്ടും ആശുപത്രിയും പ്രവർത്തിക്കുന്നത്. അത് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ എന്ന പേരിലുള്ള ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ പേരിലാണ് സാമ്പത്തിക ആരോപണം. യഥാർത്ഥത്തിൽ ആദ്യം ഇത്തരമൊരു സംരംഭം സി പി എമ്മിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ആരംഭിക്കാനായിരുന്നു തീരുമാനം. അന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇ പി ജയരാജന് വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. അന്ന് പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. പിന്നീട് പക്ഷെ ആ സ്ഥാപനം ആരംഭിക്കുമ്പോൾ 2500 ഓഹരികൾ ഇ പി ജയരാജന്റെ മകന്റെ പേരിലാണ് ഉള്ളത്. ഇപ്പോഴും അതേ നിലയിൽ തന്നെയാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് പരിപൂർണമായി അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമില്ല. ഇതിന്മേൽ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിമർശനം ഉന്നയിക്കുന്നു, അദ്ദേഹം രേഖാമൂലം പരാതി നൽകുമോ എന്നത് ശ്രദ്ധേയമാണ്. അതായത് സി പി ഐ എം കണ്ണൂർ ചേരിയിലെ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ ശാക്തിക ബലാബലം അല്ലെങ്കിൽ പുതിയ വിഭാഗീയത ഒക്കെയാണ് ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് ഈ സംരംഭം നിലനിൽക്കുന്നത് തന്നെ. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ആൾ കൂടിയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും. അതായത് ഇങ്ങനെ ഒരു പരാതി രേഖാമൂലം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വരികയാണെങ്കിൽ അതിന്മേൽ പരിശോധന ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അത് ഇ പി ജയരാജൻ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വിഭിന്നമായൊരു നിലപാടുമായി നിൽക്കുകയാണ്. പി ജയരാജന് അദ്ദേഹത്തിന് അധികാര സി പി എമ്മിനകത്ത് മുൻപുണ്ടായിരുന്ന അധികാര സ്വാധീനങ്ങൾ ഇപ്പോൾ ഇല്ലതാനും
പക്ഷേ ഈ സംരംഭം 2014 ഇതിന്റെ പ്രാഥമിക ചർച്ച നടക്കുമ്പോഴും 2018 ഉടുപ്പക്കുന്നിൽ കൊന്നിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പിന്നീട് ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കും ഇതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോഴും ഒക്കെ പി ജയരാജൻ നിശബ്ദനായിരുന്നു. ഇപ്പോൾ പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിമർശനം സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുന്നു. അതിന്റെ തുടർച്ച ഏതായാലും സി പി എമ്മിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിലടക്കം. അന്ന് കണ്ണൂർ ജില്ലയിൽ ഇത് വലിയ തോതിൽ ചർച്ചയായിരുന്നു, ജില്ലയിലെ സി പി എമ്മിനകത്ത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ പി ജയരാജൻ അന്ന് എന്തെങ്കിലും ഒരു നിലപാട് അതിന്മേൽ സ്വീകരിച്ചിട്ടുമില്ല. പക്ഷെ ഇ പി ജയരാജൻ നമുക്കറിയാം നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനകത്ത് വലിയ ഇ പി ജയരാജൻ തന്നെ തനിക്ക് അർഹമായ പ്രാതിനിധ്യവും പരിഗണന ലഭ്യമാകുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്മേൽ സി പി എം നടത്തിയ സമരങ്ങളിൽ നിന്ന് പോലും അദ്ദേഹം വിട്ടുനിൽക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം സി പി എമ്മിനകത്ത് കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്മേൽ ഇത് വിശദീകരിക്കുക, അതായത് സി പി എം ആദ്യം തുടങ്ങാനിട്ട ഒരു സഹകരണ സംഘം എന്ന നിലയ്ക്ക് തന്നെ തുടങ്ങാൻ ലക്ഷ്യമിട്ട ഒരു പദ്ധതിയും പിന്നീട് അത് മുടങ്ങിപ്പോകുന്നു. അത് ഇ പി ജയരാജന്റെ മകനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പ്രധാന ഓഹരി ഉടമകളായുള്ള സംരംഭമായി മാറുന്നു. അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന ചോദ്യം, അതൊരു രേഖാമൂല പരാതിയായി സി പി എമ്മിനകത്ത് വരികയാണെങ്കിൽ അത് പ്രതിരോധിക്കുക ഇ പി ജയരാജനെ സംബന്ധിച്ച് എളുപ്പമാകില്ല. പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അധികാര പ്രാതിനിധ്യം സി പി എമ്മിനകത്ത് നിലവിലില്ല സംസ്ഥാന കമ്മിറ്റി അംഗം എന്നതിൽ കവിഞ്ഞ് അദ്ദേഹവും. സജോ ദേവസേയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഇ പി ജയരാജനെതിരായി ഉന്നയിച്ച ആരോപണം ആ കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായതും മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴും വാർത്ത പൂർണ്ണമായും തള്ളിയില്ല പി ജയരാജൻ എന്നതും ശ്രദ്ധേയമാകുന്നു.